രൂപതാംഗമായ ബഹുമാനപ്പെട്ട അബ്രാഹം ഒറ്റപ്പുളാക്കൽ അച്ഛൻ ഇന്നലെ രാവിലെ 3 മണിയോടുകൂടി വടകരയ്ക്കും മാഹിക്കും ഇടയിലുണ്ടായ സ്ഥലത്ത് വെച്ച് വാഹന അപകടത്തിൽ മരണപ്പെട്ടു. തലശ്ശേരി അതിരൂപതയിലെ എടൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി ഇടവക ഒറ്റപ്പുളാക്കൽ പൗലോസിന്റെയും ത്രേസ്യാമ്മയുടെയും 4 മക്കളിൽ മൂത്തവനായി 1985 മാർച്ച് 19 ബഹുമാനപ്പെട്ട മനോജ് അച്ഛൻ ജനിച്ചത്. മനോജച്ഛന്റെ സഹോദരൻ CST സഭാംഗമായ ബഹുമാനപ്പെട്ട ജോർജേഷ് അച്ഛൻ ആഫ്രിക്കയിൽ ടാൻസാനിയയിൽ മിഷണറിയായി ജോലി ചെയ്യുന്നു. ജിജേഷും മഞ്ജുഷയുമാണ് മറ്റു 2 സഹോദരങ്ങൾ. 2000 ജൂബിലി വർഷത്തിലാണ് തലശ്ശേരി മൈനർ സെമിനാരിയിൽ മനോജ് അച്ഛൻ ചേർന്നത്. തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും ആലുവ മംഗലപ്പുഴ സെമിനാരിയിലായിരുന്നു. 2011 ഡിസംബർ 27 അഭിവന്ദ്യമാർ ജോർജ് വലിയമറ്റ പിതാവിൽ നിന്ന് എടൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ വെച്ച് മനോജ് അച്ഛൻ തിരുപ്പട്ടം സ്വീകരിച്ച് വൈദികനായി. പാണത്തൂർ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് മനോജ് അച്ഛൻ തന്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ചത്. തുടർന്ന് പുളിങ്കോം, കുടിയാൻമല, വെള്ളരിക്കുണ്ട്, പേരാവൂർ എന്നീ ഇടവകകളിൽ കൊച്ചച്ഛനായി ശുശ്രൂഷ ചെയ്തു. 2015 ഓഗസ്റ്റ് മാസം മുതൽ 2019 മെയ് വരെ ചെട്ടിയാൻപറമ്പ് ഇടവകയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തു. 2019 മെയ് മാസം മുതൽ 2023 മെയ് 14 വരെ തലശ്ശേരി സെന്റ് ജോസ് മെട്രോപൊളിറ്റൻ സ്കൂൾ മാനേജരായി മനോജ് അച്ഛൻ സേവനം ചെയ്തു. അതേ കാലയളവിൽ തന്നെ വാഴമല, ചെറുവാഞ്ചേരി ഇടവകകളിലും വികാരിയായി മനോജ് അച്ഛൻ ശുശ്രൂഷ നൽകി. തലശ്ശേരി മൈനർ സെമിനാരി വൈസ് സെക്രട്ടറിയായി നിയമനം ലഭിച്ച് 2 ആഴ്ചകളാകുമ്പോഴേക്കുമാണ് മനോജ് അച്ഛന്റെ സങ്കടകരമായ ഈ വിയോഗം സംഭവിക്കുന്നത്. തീവ്രമായ ദുഃഖവും നികത്താനാവാത്ത നഷ്ടവുമാണ് പ്രിയപ്പെട്ട മനോജ് അച്ഛൻ അച്ചാങ്ങയുടെ ഈ മരണം ഞങ്ങൾക്ക് നൽകിയത്. ഇന്നലെ പുലർച്ചെ 3 മണിക്ക് പതിവില്ലാതെ വന്ന ഫോൺ കോൾ ഇത്രയും ആഴമേറിയ ദുരന്ത വാർത്തയാണ് ഞങ്ങൾക്ക് നൽകുന്നതെന്ന് ഒരിക്കലും കരുതിയില്ല. യൗവനത്തിന്റെ ജ്വലനത്തിൽ 38-ാമത്തെ വയസ്സിലാണ് നമ്മുടെ ഈ ദീപം അണയുന്നത്. 12 വർഷത്തെ പൗരോഹിത്യ ജീവിതം മാത്രമാണ് നിത്യപുരോഹിതൻ മനോജ് അച്ഛന് നൽകിയതെങ്കിലും ഒരായുസ്സിന്റെ സംഭാവനകളും ഓർമ്മകളും മനോജ് അച്ഛൻ നമ്മുടെ അതിരൂപതയ്ക്ക് സമ്മാനിച്ചിട്ടാണ് അരങ്ങൊഴിയുന്നത്. നമ്മുടെ അതിരൂപത ഈ അടുത്ത കാലത്തെങ്കും ഇത്ര തീവ്രമായ ഒരു വേർപാടിന്റെ ദുഃഖം അറിഞ്ഞിട്ടില്ല. ദുഃഖത്തിന്റെ നിരയില്ലാത്ത കയത്തിലാണ് തലശ്ശേരി അതിരൂപതയെ, പ്രത്യേകിച്ച് ഞങ്ങൾ വൈദിക സമൂഹത്തെ ഈ ആകസ്മിക വേർപാട് എത്തിച്ചത്. മനോജ് അച്ഛൻ നമ്മുടെ അതിരൂപതയുടെ അഭിമാനമായിരുന്നു. നമ്മുടെ അതിരൂപതയുടെ ചരിത്രത്തിൽ വൈദികരിൽ ഇത്രത്തോളം പ്രതിഭയുണ്ടായിരുന്ന ഒരു കലാകാരൻ ഉണ്ടായിട്ടില്ല. സർവകലകളുടെയും ഉറവിടമായ തമ്പുരാൻ മനോജ് അച്ഛന്റെ വിരലുകളിൽ അത്ഭുത സിദ്ധി നിറച്ചിരുന്നു. അങ്ങ് പെൻസിൽ കയ്യിലെടുത്ത് ക്യാൻവാസുകളിൽ സ്പർശിച്ചപ്പോഴെല്ലാം സുന്ദരമായ സൃഷ്ടികളാണ് തെളിഞ്ഞത്. വിശുദ്ധനായ പുരോഹിതനിൽ കലാവാസനകളുടെ പൂർണ്ണത നിറഞ്ഞപ്പോൾ കലദൈവീകമാണെന്ന സത്യം അനേകം നമ്മൾ അനുസ്മരിച്ചു. കലാലോകത്ത് സുപരിചിതനായ വ്യക്തിത്വമായിരുന്നു മനോജ് അച്ഛന്റേത്. എത്രയോ ചിത്രകലാ പ്രദർശനങ്ങൾ മനോജ് അച്ഛൻ നമുക്കായി ഒരുക്കി. സർഗഭാവനയുടെ മഹാസാഗരം ഉള്ളിലൊളിച്ച മഹാനായ കലാകാരനായിരുന്നു മനോജ് അച്ഛൻ എന്ന് അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ. തലശ്ശേരി മൈനർ സെമിനാരി അധ്യാപകൻ, പരിശീലകൻ എന്നീ നിലയിൽ വൈദിക വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ബോധ്യങ്ങൾ ആഴത്തിൽ നൽകാൻ മനോജ് അച്ഛന് കഴിഞ്ഞു. കലാരംഗത്ത് നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾക്ക് മുൻപെങ്ക ലഭിക്കാത്ത പരിശീലനം ഈ കാലഘട്ടത്തിൽ ലഭിച്ചു. നമ്മുടെ അതിരൂപതയുടെ ഒട്ടനവധി പൊതുപരിപാടികളുടെ കലാ സംവിധായകനായി മനോജ് അച്ഛൻ അല്ലാതെ മറ്റൊരു പേരും വ്യക്തിയും നമുക്കുണ്ടായിരുന്നില്ല. മനോജ് അച്ഛൻ വെറും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ശില്പങ്ങൾ ഓർമ്മയിൽ നിറമങ്ങാതെ നിൽക്കുകയാണ്. വാഗ്മി, ഗായകൻ, സംഘാടകൻ, വിശിഷ്ടമായ വ്യക്തിത്വം എന്നിങ്ങനെ ഒരു വൈദികൻ ലഭിക്കാവുന്ന സർവസിദ്ധികൾ നൽകി ദൈവം നമ്മുടെ പ്രിയപ്പെട്ട മനോജ് അച്ഛനെ അനുഗ്രഹിച്ചു. ഇത്ര പെട്ടെന്ന് ഞങ്ങളെ പിരിയാനായിരുന്നോ? ഇത്രത്തോളം ഗംഭീരമായ കലാവിരുന്നുകൾ മനോജ് അച്ഛൻ അങ്ങ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്.
വർണ്ണങ്ങളുടെ ലോകം വാക്കിലും എഴുത്തിലും വരയിൽ സൃഷ്ടിക്കാൻ തമ്പുരാൻ അനിതര സാധാരണമായി കൃപ നൽകിയ പുരോഹിതനെയാണ് തലശ്ശേരിക്ക് നഷ്ടമായത്. ഈ ദുഃഖത്തിൽ നിന്നും കരകയറാൻ ഞങ്ങൾ ക്ലേശിക്കുകയാണ്. നിത്യപുരോഹിതന്റെ തിരുമുഖം ദർശിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് മുമ്പേ പോവുകയാണല്ലോ. നിത്യജീവിതത്തിന്റെ വർണ്ണലോകത്ത് നാം ഒരുമിക്കും വരെ ഞങ്ങളുടെ ഹൃദയം തകർത്ത് യാത്ര പുറപ്പെട്ട മനോജച്ച അങ്ങേക്ക് വിടാം. നിത്യതിരേക്കുള്ള യാത്രയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ അനുഗമിക്കും. ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ പ്രിയപ്പെട്ട മനോജച്ച തലശ്ശേരി കുടുംബത്തിന്റെ ബാഷ്പാഞ്ജലികൾ.